നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് കൊച്ചി മെട്രോ എം ഡി ആയിട്ടുള്ള മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ നീണ്ട അവധിയിൽ പുരാവസ്തു തട്ടിപ്പ് പ്രതിയുമായുള്ള ബന്ധം പുറത്തുവന്നതിന് ശേഷം കൊച്ചി മെട്രോയുടെ ഓഫീസിൽ ലോക്നാഥ് ബെഹ്റ എത്തിയിട്ടില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ബെഹ്റ അവധിയിലാണ് എന്നെത്തുമെന്ന് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമില്ല. എന്നാൽ ബെഹ്റ കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വിവരം. സിജോ വി ജോൺ ചേരുന്നു നമ്മളോടൊപ്പം. സിജോ, ഈ ഒരു വാർത്തയും ചിത്രവും പുറത്തു വന്ന ദിവസം അന്ന് അദ്ദേഹം ഓഫീസിലേക്ക് വരുന്നു. ഓഫീസിലേക്കുള്ള യാത്രയിൽ പകുതി എത്തുമ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നു. പിന്നീട് അദ്ദേഹം ഓഫീസിലെത്താതെ തിരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ളൊരു വിവരമാണ് അന്ന് പുറത്തു വന്നത്. അതിനുശേഷം ബെഹ്റ ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ല. ബെഹ്റയ്ക്കെതിരായിട്ടുള്ള ആരോപണം കടുക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലോ പൊതുജനങ്ങൾക്ക് മുന്നിലോ ഓഫീസിലോ എത്താതെ ഒളിച്ചോടുകയാണോ സിജോ? സിജോ നമ്മളോടൊപ്പം അല്പസമയത്തിനകം ചേരും. സിജോ കേൾക്കാമോ? പറഞ്ഞോളൂ സിജോ, കേൾക്കാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മോൺസൺ മാവങ്കലിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവി കൂടിയായ ലോക്നാഥ് ബെഹ്റയ്ക്കൊപ്പം അയാൾ നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിനും കൊച്ചി മെട്രോയുടെ എം ഡി ചുമതല വഹിക്കുന്ന ലോക്നാഥ് ബെഹ്റ ഇതുവരെയും തയ്യാറായിട്ടില്ല. നമ്മൾ ഈ വാർത്ത വന്നതിന് പിന്നാലെ നിരന്തരം അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുകയോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പി ആർ ഒ വഴിയാണ് വിവരങ്ങൾ നൽകുന്നത്. പി ആർ ഒ ആ ദിവസം മുതൽ നമ്മളോട് പറയുന്നത് ഈ വാർത്തയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, ഔദ്യോഗിക പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാവില്ല എന്ന് തന്നെയാണ്. നമ്മൾ 3 ദിവസങ്ങളായി ഈ ഓഫീസിൽ ഇവിടെ രാവിലെ ദിവസവും വരുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഇതുവരെ ഓഫീസിൽ വന്നിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ അറിയാതെ അദ്ദേഹം ഈ ഓഫീസിൽ വരുന്നുണ്ടോ എന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ താഴെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ചുമതല ഏൽക്കാൻ വന്നത് മെട്രോ വഴിയാണ്. ഒരു പക്ഷേ ഓഫീസിലേക്ക് മെട്രോ വഴി കടക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ പി ആർ ഒ തന്നെ പറയുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളായി ലോക്നാഥ് ബെഹ്റ ഈ ഓഫീസിൽ എത്തിയിട്ടില്ല. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ആൾ. കൊച്ചി മെട്രോയുടെ അവസ്ഥ എന്താണെന്നും വളരെ വിമർശനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇത്ര ഒരു സുപ്രധാന പദവിയിലേക്ക് ലോക്നാഥ് ബെഹ്റയെ ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹം വളരെ പ്രധാനമായ ചുമതല വഹിക്കേണ്ട ഈ ദിവസങ്ങളിൽ വഹിക്കേണ്ട അദ്ദേഹമാണ് ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഫീസിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ വാർത്ത വന്നതിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെ നമ്മൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ ഓഫീസിലെത്തിയിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഈ മാധ്യമപ്രവർത്തകർ ആദ്യം 1-2 ആളുകൾ നമ്മൾ ആദ്യം എത്തി, അതിനുശേഷം 1-2 മാധ്യമപ്രവർത്തകർ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇവിടെ കാത്തു നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പി എസ് ഉള്ള ഒരാൾ ചോദിക്കുന്നു എന്താണ് വിഷയം, എന്തിനാണ് നിൽക്കുന്നത് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനാണ്. അപ്പോൾ പറയുന്ന അതിന് 5 മിനിറ്റ് മുമ്പ് ഇവിടുത്തെ പി എസ് നമ്മളോട് പറഞ്ഞത് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അദ്ദേഹം ഇവിടെ എത്തും, വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വാർത്ത പറഞ്ഞതിന് പിന്നാലെ, ഇതാണ് വിഷയം എന്ന് പറഞ്ഞതിന് പിന്നാലെ തനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിലുണ്ട്, വേറെ മറ്റു ആവശ്യങ്ങൾക്ക് പോവുകയോ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോവുകയോ ഒന്നുമല്ല, കൊച്ചിയിൽ തന്നെ അദ്ദേഹം കൊച്ചിയിൽ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം പ്രഭാത സവാരികൾക്ക് ഉൾപ്പെടെ പോവുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളില്ല, മറ്റു പ്രശ്നങ്ങളില്ല, പക്ഷേ ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്നയാൾ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോടും പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ അദ്ദേഹം ഈ ആഴ്ചയും ഈ ഓഫീസിലെത്താൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. സിജോ, സിജോ ഈ പറയുന്നതെല്ലാം തന്നെ ഓർമ്മയുണ്ട്. കാരണം സിജോ അന്ന് ഓഫീസിന് മുന്നിൽ കാത്തുനിന്നതും നമ്മൾ തത്സമയം കൊടുത്തതും സിജോയുടെ റിപ്പോർട്ടിംഗ് അവിടെ നിന്ന് കൊടുത്തതും ഒക്കെയാണ്. അതിനുശേഷം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായില്ല ലോക്നാഥ് ബെഹ്റ. എന്ന് മാത്രമല്ല, ഇന്നലെയൊക്കെ അനിത സംസാരിക്കുമ്പോൾ, ഇതിൽ ഇറ്റലിയിലുള്ള പ്രവാസി മലയാളി സംഘടനാ പ്രതിനിധി, അവർ സംസാരിക്കുമ്പോൾ ലോക്നാഥ് ബെഹ്റയെ ഈ പറയുന്ന മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് താനാണെന്നും പരിചയപ്പെടുത്തിയത് താനാണെന്നും പരിപാടികൾക്ക് ക്ഷണിച്ചത് താനാണെന്നും എല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല പൊതുസമൂഹം കണ്ടതുമാണ് മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിലുള്ള ആ എന്തോ പറഞ്ഞു പരത്തിയ ഒരു സിംഹാസനമുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ലോക്നാഥ് ബെഹ്റയുടെ ചിത്രമൊക്കെ. അപ്പോൾ വലിയ പ്രതിരോധത്തിലായ ലോക്നാഥ് ബെഹ്റയ്ക്ക് എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഇനി മറുപടി പറയേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടാണോ ഈ ഒളിച്ചോട്ടം, അതോ ഇതിനൊക്കെ പൂർണ്ണമായും അവഗണിക്കുകയാണോ? ഒരു പ്രതികരണത്തിന് സാധ്യത, സിജോ പറഞ്ഞല്ലോ പി ആർ ഒയൊക്കെ, അവരെന്താണ് പറയുന്നത്, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ സിജോ? വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് പി ആർ ഒ വഴി അറിയിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ നമ്മൾ ഇവിടെ എത്തിയിരുന്നു. വന്ന സമയത്ത് അദ്ദേഹം ഈ ഓഫീസിലേക്ക് യാത്രയിലാണെന്നാണ് പറഞ്ഞിരുന്നത്, ഇവിടെ പി എസ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ
എന്താണ് വിഷയം എന്ന് പറഞ്ഞപ്പോഴാണ് ആ അദ്ദേഹം ഞാൻ പ്രതികരിക്കാൻ താൽപര്യമില്ല എന്ന് പറയുകയും നമ്മൾ പിന്നീട് കാത്തു നിൽക്കുന്നു അദ്ദേഹം മടങ്ങിപ്പോയതായാണ് അന്ന് പറയുകയും ചെയ്തിരുന്നത് പക്ഷേ ഇതിന് ശേഷം തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളില്ലെങ്കിൽ പോലും ഈ മോൺസനെ സഹായിക്കുന്ന രീതിയിലുള്ള നിരവധി തെളിവുകളാണ് വരുന്നത് പോലീസിന് തന്നെ ഏറെ മാനക്കേടുണ്ടാകുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ് പുറത്തു വന്നത് കാരണം അത് ഏറ്റവും പ്രധാനമായിരുന്നു ബീറ്റ് ബോക്സ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ മോൺസന്റെ വീട്ടിൽ വന്നു പോയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ബീറ്റ് ബോക്സ് അവിടെ സ്ഥാപിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ കൊണ്ടാണെന്നുള്ളത് അതിനുള്ള തെളിവുകൾ പുറത്തു വീണ്ടും വരികയും ചെയ്തിരുന്നു ബെഹ്റ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കുകയും കൊച്ചിയിൽ മാത്രമല്ല ചേർത്തലയിലുള്ള മോൺസന്റെ വീട്ടിലും ബീറ്റ് ബോക്സ് താമസിച്ചത് ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു പക്ഷേ സാമ്പത്തികപരമായ ഒരു സഹായവും ഇതുവരെയും ബെഹ്റ അല്ലെങ്കിൽ അത്തരത്തിൽ മോൺസിന് വേണ്ടി സഹായം ചെയ്ത തെളിവുകൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ മറ്റ് സഹായങ്ങൾ തൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സേനയിലുള്ള പല സഹായങ്ങളും നൽകിയിട്ടുണ്ട് അത്തരം വിവരങ്ങൾ പുറത്തു വന്നതിനെ പിന്നാലെയാണ് ഈ ഓഫീസിൽ നിന്ന് ലോക്നാഥ് ബെഹ്റ വിട്ടുനിന്നത് അതാണ് സിജോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ തട്ടിപ്പുകാരനാണെന്ന് ലോക്നാഥ് ബെഹ്റയ്ക്ക് രണ്ട് വർഷം മുൻപ് ഇയാളെക്കുറിച്ച് മോൺസനെ കുറിച്ച് സംശയം തോന്നിയിട്ട് പോലും ആ മോൺസന് പോലീസ് സുരക്ഷ നൽകാൻ ബെഹ്റയാണ് നിർദ്ദേശം നൽകിയതെന്നുള്ള വിവരങ്ങളാണൊക്കെ പുറത്തു വരുന്നത് മറ്റ് ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യം തന്നെയാണ് പക്ഷേ സിജോ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് സിജോ ഈ വലിയ കോടികളുടെ നഷ്ടത്തിലാണ് കൊച്ചി മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും ഒക്കെ അപ്പോൾ അത്രയും കോടികളുടെ നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരൻ മൂന്ന് ദിവസമായി വന്നിട്ടില്ല ഓഫീസിൽ ഇനിയിപ്പോൾ എപ്പോൾ വരുമെന്നും അറിയില്ല ഒരുപക്ഷെ അദ്ദേഹം ഫോണിലൂടെയൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ പോലും കൊച്ചി മെട്രോ പോലെ വലിയ നഷ്ടത്തിൽ ഓടുന്ന അടുത്തഘട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹം അങ്ങനെ വിട്ടു നിൽക്കുന്നത് അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും സിജോ കൊച്ചി മെട്രോയ്ക്ക് മാസങ്ങളായി പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന MD ഒരു സ്ഥിരം MD ഉണ്ടായിരുന്നില്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മെട്രോയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അടുത്ത രണ്ടാംഘട്ട വികസനം മറ്റ് വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം അതിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി പല കാര്യങ്ങളും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ഫണ്ടിങ്ങിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ വന്നപ്പോഴും സ്ഥിരമായ ഒരു MD ഇതിനില്ലാത്തത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്ക് ഇടയായിരുന്നു എറണാകുളം MD ഹൈബി ഈഡൻ ഉൾപ്പെടെ പത്രസമ്മേളനം വിളിച്ച് ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഒരു നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് പല മേഖലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ഥിരം MD വേണമെന്ന ആവശ്യം ഉയർത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സുപ്രധാന ചുമതലയിലേക്ക് ലോക്നാഥ് ബെഹ്റയെ നിയമിക്കുന്നത് അദ്ദേഹം എത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് അന്ന് കാണുകയും ചുമതല ഏറ്റെടുത്തതിന് ശേഷം ചില നയപരമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് കൊച്ചി മെട്രോയുടെ നിരക്ക് കുറയ്ക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്ന ഒരു വാഗ്ദാനമൊക്കെ നൽകിയതിനു ശേഷമാണ് അദ്ദേഹം അങ്ങനെയൊക്കെ അദ്ദേഹം